സ്വർണ്ണ കള്ളക്കടത്ത് റാണി സ്വപ്ന സുരേഷിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷ് തന്നെയാണ്. ജയിലിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കേരളത്തിലെ ഭരണത്തിലിരിക്കുന്ന ഉന്നതരുടെ പേര് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞെന്നും സ്വപ്ന സുരേഷ് മൊഴി നൽകി. സ്വപ്ന സുരേഷിന്റെ മൊഴി സിപിഎമ്മിനെ ദുർബലമാക്കി, സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി, സിപിഎമ്മിനെ വല്ലാത്തൊരവസ്ഥയിൽ ആക്കി. ഭരണത്തിലിരിക്കുന്നവരുടെ പേര് പറഞ്ഞാൽ സ്വപ്ന സുരേഷിനെ കൊല്ലും എന്ന് ഭീഷണി വന്നപ്പോൾ സ്വപ്ന സുരേഷിന് ഭരണത്തിലിരിക്കുന്ന പലരുമായും ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. പലതരത്തിലാണ് സ്വപ്ന സുരേഷിന്റെ ബന്ധങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. മുഖ്യമന്ത്രിയിൽ മാത്രമല്ല അത് ഒതുങ്ങുന്നത്. മന്ത്രി കെ ടി ജലീലിലും ശ്രീരാമകൃഷ്ണനിലും ഒക്കെ സ്വപ്ന സുരേഷിന്റെ ബന്ധങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയത് ആരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയത് ജയിലിനുള്ളിൽ വെച്ച് വിയൂർ അട്ടക്കുളങ്ങര ജയിലുകളിൽ വെച്ച് സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയത് മറ്റാരുമല്ല, അന്തം കമ്മികളായ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ. അന്തം കമ്മികളായ ജയിൽ ഉദ്യോഗസ്ഥർ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സ്വപ്ന സുരേഷിനെ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വേണ്ടി അന്തം കമ്മികളായ ജയിൽ ഉദ്യോഗസ്ഥരെ സിപിഎം നിയോഗിക്കുകയായിരുന്നു. സിപിഎമ്മിൽ ജയിലുദ്യോഗസ്ഥർക്കിടയിൽ ജയിലുദ്യോഗസ്ഥർക്കിടയിൽ സിപിഎം ബ്രാഞ്ചുകളുണ്ട്. സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ജയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ സജീവമാണ്. ഇങ്ങനെയുള്ള അന്തം കമ്മികളായ സിപിഎം തടവുകാരെ സംരക്ഷിക്കുന്ന സിപിഎം തടവുകാർക്ക് കൊടിസുനി അടക്കമുള്ള തടവുകാർക്ക് മദ്യവും മൊബൈൽ ഫോണും കഞ്ചാവും ഒക്കെ നൽകുന്ന അന്തം കമ്മികളായ ജയിൽ ഉദ്യോഗസ്ഥരാണ് സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തെളിഞ്ഞതോടുകൂടി അന്വേഷണ സംഘം ജയിൽ DGP വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. സ്വപ്നയുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ ആ ഭീഷണി ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നാണ്. സ്വപ്നയുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ ആ ഭീഷണി മറ്റാരുമല്ല, പാളയത്തിൽ തന്നെ ആ ഭീഷണിയുണ്ട്. ആ ഭീഷണി ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകണമെന്ന് അന്വേഷണ സംഘം ജയിൽ DGPയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതോടുകൂടി സ്വപ്നയുടെ ജീവന് നേർക്കുള്ള ഭീഷണി കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സ്വപ്ന കള്ളം പറയുന്നു എന്ന തരത്തിലാണ് പ്രചരിച്ചത്. എന്നാൽ പിന്നീട് ഇത് സത്യമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. മാത്രമല്ല സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു. അതിൽ സ്വപ്നയ്ക്ക് എതിരായിട്ടുള്ള ആരും സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചിട്ടില്ല. മറിച്ച് ജയിൽ ഉദ്യോഗസ്ഥർ സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ ഇത്തരം നാണം കെട്ട കളികൾ കളിക്കുന്നത് കാലാകാലങ്ങളായുണ്ട്. രാഷ്ട്രീയ കൊലപാതകത്തിൽ ഏർപ്പെട്ട് വരുന്നവർക്ക് VIP ട്രീറ്റ്മെൻറ്റാണ് ജയിലിൽ നൽകുന്നത്. പ്രത്യേകിച്ചും ഭരണകക്ഷിയിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് VIP ട്രീറ്റ്മെൻറ്റ്, പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം, പ്രത്യേക തരത്തിലുള്ള അധികാരം, പ്രത്യേക തരത്തിലുള്ള പരിഗണന, ഇതൊക്കെ ജയിലിൽ ലഭിക്കും. എന്നാൽ രാഷ്ട്രീയ ഭരണപക്ഷത്തോട് എതിരുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് വരുന്നതെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയും കഠിനമായ ജോലിയും ഉറപ്പാണ്. കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകൾ ജയിലിൽ വിരാജിച്ചത് കേരളം കണ്ടു. കുഞ്ഞനതനടക്കമുള്ള ക്രിമിനലുകൾ ജയിലിൽ വിരസി നടന്നത് കേരളം കണ്ടു. കൊടിസുനിയും കിർമാണി മനോജും അടക്കമുള്ള കുറ്റവാളികൾ ജയിലിൽ VIP പരിരക്ഷയിലാണ്, VIP പരിഗണനയിലാണ്. ഇതൊക്കെ ജയിലിൽ സംഭവിക്കുന്ന സ്വാഭാവിക പരിണാമമാണ്. കാരണം ജയിലുദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും അന്തം കമ്മികളാണ്. സിപിഎമ്മിൻ്റെ ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റികളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ. ജയിലുകളിൽ സിപിഎമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഒക്കെയുണ്ട്. ഇവരാണ് സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടുകൂടി സിപിഎമ്മിൻ്റെ നില കൂടുതൽ പരിങ്ങലിൽ ആയിരിക്കുകയാണ്. സിപിഎമ്മിൻ്റെ നില കൂടുതൽ പരിങ്ങലിലാകുന്നത് സ്വപ്ന സുരേഷിന് എന്തൊക്കെയോ വിളിച്ചു പറയാനുണ്ട് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകില്ലായിരുന്നു.